കോയമ്പത്തൂർ ഇതില് സകലമാന പവർ ടൂൾസും ഏറ്റവും വിലക്കുറവ് കിട്ടുന്ന പാലക്കാട് ഷോപ്പിനെ മുതല ഈ ഒരു ആംഗിളിന് എത്ര പൈസ? വെറും 900 രൂപ ഉള്ളു. 1300 രൂപയുടെ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഡ്രില്ല് കേട്ടോ, ഭയങ്കര റേറ്റ് കുറവാണ്. കാർ വാഷ് ചെയ്യാൻ ഒരുപാട് കാർ വാഷിന്റെ ഒരുപാട് മോഡൽസ് നമുക്ക് ഇവിടെ കാണാറുണ്ട്. 1300 4500 ശരിക്കും എ സിയിലും ഡി സിയിലും വർക്ക് ചെയ്യുന്ന ആ വെൽഡിംഗ് മെഷീൻ. അതായത് ഡോങ് ചങ് ഇത് ബി സി വന്നിട്ട് പ്രത്യേക സൈഡ് സ്വിച്ച് വരുന്നുണ്ട്. കോയമ്പത്തൂർ കിട്ടുന്ന സെയിം റേറ്റ് ആണ് നമുക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ട്. 4500 മാത്രം. 3950 രൂപ ഈ കാർ വാഷറിനുള്ളൂ. 2000 രൂപയുള്ളൂ. വെറും 2000 രൂപ അടിപൊളി ഡ്രിൽ മെഷീൻ സെറ്റ് ആട്ടോ. ഇത് അങ്ങോട്ടാക്കിയ ഹാമറിങ് ഇങ്ങോട്ടാക്കിയ ഡ്രില്ലിംഗ് 3500 രൂപ ഹെവി ഡ്യൂട്ടി നല്ല കട്ടിംഗ് മെഷീനാണ് ഉള്ളത്. ഫ്രണ്ടിൽ ലോറിന്റെ ടയറൊക്കെ ഊരാൻ പറ്റുന്നതായിട്ടോ, ലോറിന്റെ ടയറൊക്കെ ഊരാൻ പറ്റുന്ന മെഷീനായത്. ബാറ്ററി പ്രവർത്തിക്കുന്ന ഡ്രില്ലിംഗ് മെഷീൻ 3000 രൂപ. 3000 രൂപയുടെ അടിപൊളി ഗോച്ചങ്ങിന്റെ മരം മുറിക്കുന്ന മെഷീൻ ഇടാം. കറണ്ട് പ്രവർത്തിക്കുന്ന മരം മുറിക്കുന്ന മെഷീൻ 7500 അടിപൊളി. കാർഡ് കൂട്ടുന്ന മെഷീൻ ഒക്കെ 7500 രൂപയിലൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഹെവി ഡ്യൂട്ടി, ഇത് ഹെവി ഡ്യൂട്ടി, ഇത് വർക്ക് ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ ബിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വെച്ചാൽ പാലക്കാട് ആട്ടോ. അതായത് ഒരു കഥ പറഞ്ഞു നിങ്ങൾക്ക്, നമ്മൾ ഫസ്റ്റ് നമ്മള് കോയമ്പത്തൂർ പോയ സമയത്ത് ഒരുപാട് വണ്ടികളുടെയും മറ്റു പാർട്സ് കിട്ടുന്ന ഉക്കടം മാർക്കറ്റിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞശേഷം ആ ഞാൻ കുറച്ച് യാത്രയൊക്കെ കണ്ടിന്യൂ ചെയ്തു. അപ്പൊ ഒരുപാട് വ്യൂവേഴ്സ് വന്നു അവിടെ ഈ പവർ ടൂൾസ് ഒക്കെ ഏറ്റവും വില കിട്ടുന്ന കുറച്ച് ഷോപ്പുകളുണ്ട്, അതിൻ്റെ ഒക്കെ ഒന്ന് വീഡിയോ വന്ന് വെച്ചു. പക്ഷെ ചെറിയ സാങ്കേതിക കാരണങ്ങൾ കാരണം ചെയ്യാൻ പറ്റിയില്ല. കാരണം വെച്ചാല് എന്താ പറയാ, അവിടുത്തെ ഷോപ്പിലൊക്കെ ഫുൾ തിരക്കായിരുന്നു. കാരണം വെച്ചാൽ അത്രയും വിലക്കുറവ് കിട്ടുന്നത്. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെച്ചാല് പാലക്കാട് അതേ കോയമ്പത്തൂര് കിട്ടുന്ന അതേ വിലയിൽ പവർ ടൂൾസ് ഇവന്റെ ബാഗിൽ കാണാൻ പറ്റും. അഫ്രാസ് പവർ ടൂൾസ് ആൻഡ് പിന്നെ ടാർപോളി ടാർപ്പായോടെ കിട്ടും കേട്ടോ. അതിൻ്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പാണിത്. അച്ഛൻ ഭയങ്കര, ഞാൻ അതിന് കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ കണ്ടുനോക്കി. സെയിം കോയമ്പത്തൂര് കിട്ടുന്ന സെയിം ഉക്കടന്മാർക്ക് കിട്ടുന്ന സെയിം റേറ്റിന് നമുക്ക് പാലക്കാട്, പ്രത്യേകിച്ച് ഈ കൊറോണ സിറ്റുവേഷനിൽ പാലക്കാട് പോകേണ്ട എന്താ പറയുക ഒരു സാഹചര്യം ഇല്ല. അപ്പോൾ അങ്ങനെ അവർക്ക് ഇവിടുത്തെ കൊറിയർ ഫീസിറ്റ് നേരിട്ട് വന്ന് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ അഫ്രാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യാം, പിന്നെ നമുക്ക് ഇന്ന് അഫ്രാസിലെ ഫുള്ള് പ്രൊഡക്റ്റുകളും അതിൻ്റെ വിലകളും ബാക്കി കാര്യങ്ങളും കണ്ടുനോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അഫ്രാസ് പവർ ടൂൾസ് ആൻഡ് ടാർപോളിന് സ്ഥിതി ചെയ്യുക മഞ്ഞക്കുളം പള്ളി റോഡ് പാലക്കാട്. ലൊക്കേഷൻ ഞാനൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ഒരുപാട് മെഷീൻസ് ഒക്കെ പുറത്ത് ബോക്സിൽ ഇങ്ങനെ അടിപൊളി വെച്ചിട്ടുണ്ട്. അതൊക്കെ മരം മുറിക്കുന്ന അടിപൊളി മെഷീനുകൾ, പിന്നെ എന്താ പറയുക വാക്വം ക്ലീനർ, കാർ വാഷ്, ഒരുപാട് ഡ്രില്ലിംഗ് മെഷീന്, പിന്നെ ഒരുപാട് ടൂൾസുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഐറ്റംസ് കാണുന്നുണ്ട്. അപ്പോൾ അതിനുമ്പായിട്ട് നമുക്ക് ഷോപ്പിൻ്റെ ഓണറായ സാബിനെ പരിചയപ്പെടാം. സാബക്ക അസ്സലാമു അലൈക്കും, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായി പോകുന്നു അല്ലേ? ഈ ശരിക്കും ഈ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞുകൊടുത്ത നമുക്ക് വ്യൂസിന്. ലൊക്കേഷൻ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് മഞ്ഞക്കുളം പള്ളി വരാം. മഞ്ഞക്കുളം പള്ളിയിൽ നിന്ന് മാർക്കറ്റിക്ക് പോണ വഴി, മാർക്കറ്റ് എത്തുന്ന മുമ്പ് ലെഫ്റ്റ് സൈഡ്. അതായത് നമ്മുടെ പാലക്കാട് KSRTC എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഒരു അരക്കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷൻ. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ പാലക്കാട് ജംഗ്ഷൻ ആണെങ്കിൽ 4 കിലോമീറ്റർ. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ ഷോപ്പ് അഫ്രാസ്, അതായത് ഞാൻ വെച്ചാൽ ഉക്കടം പോയിട്ട് ഈ സെയിം ഷോപ്പ് കണ്ടിട്ടുണ്ട്, നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ വന്ന് പത്ത് പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടാ, അടിപൊളി സെയിം ഐറ്റംസ് ഒരുപാട് മെഷീൻ എന്താ പറയാ ഈ പവർ ടൂൾസും ടാർപോളിനൊക്കെ ഹോൾസെയിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ പ്രൊഡക്ട്സാണ് മെയിൻ ആയിട്ട് നമുക്ക് കാണിക്കാനുള്ളത്? നമ്മള് ഡ്രിൽ മെഷീൻ മെയിൻ ആയിട്ട് കാണിക്കണം, ഗ്രൈൻഡർ കാണിക്കണം, പിന്നെ 5 kg ഡെമോളിഷ്, 10 kg, 16 kg, പിന്നെ വെൽഡിംഗ് മെഷീൻ ഉണ്ട്, ചെയിൻഷോ ഉണ്ട്, കംപ്രസർ ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു എന്ത് പണിക്കും വേണ്ട ഏകദേശം എല്ലാ പവർ ടൂൾസ് നമ്മൾ എടുത്തുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഒരുപാട് പ്രൊഡക്ട്സ്. നമുക്ക് ഫസ്റ്റ് ഏതാ കാണിക്കാൻ വേണ്ടി പോകുന്നത്? നമ്മള് ഡ്രിൽ മെഷീൻ കാണിക്കാം. ഡ്രില്ലിംഗ് മെഷീൻ ഒരുപാട് കളക്ഷൻ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഡ്രില്ലിംഗ് മെഷീന്റെ സെറ്റപ്പ് കണ്ടോക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് നോക്കാൻ പോണത് ഡ്രില്ലിംഗ്. ഒരുപാട് ഡ്രില്ലിന്റെ മെഷീനുകൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലേ, ഒരുപാട് കാണാനുണ്ട്, പല പല മോഡലുകള്, പല പല സൈസുകളില്. അപ്പൊ സാറൊക്കെ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് നമ്മുടെ പരിചയപ്പെട്ട് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് 6mm ആണ് സ്റ്റാർട്ടിങ്, 6mm. ഔട്ടും ഷീറ്റ് ഒക്കെ നമുക്ക് ഹോൾ ചെയ്യാനൊക്കെ ചെറിയ ചെറിയ വർക്കിന് യൂസ് ചെയ്യാം. ഇതൊക്കെ 6mm വീട്ടിലൊക്കെ ചെറിയ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നത്. അലുമിനിയം ഫാബ്രിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു മൂന്ന് മോഡൽ അല്ലേ. ഡി സി കെ, പിന്നെ ഗോച്ചങ് എന്നൊരു ബ്രാൻഡാണ്. അത് നല്ല അടിപൊളി. അതിന്റെ ഒരു ഡോങ് ചങ് ഇത് ബി സി കെ. ഇതിനൊക്കെ റേറ്റ് എത്ര സ്റ്റാർട്ടിങ് വരുന്നുണ്ട്? ഇത് നമുക്ക് 1200 രൂപ വരും. ഇതൊക്കെ 1200 രൂപ. ക്വാളിറ്റി ഉള്ളതാണ്, ലോ ക്വാളിറ്റി ഇതിലില്ല. 1200, 1300 വരും. 1200, 1300 രൂപ. 300 രൂപ. അടുത്ത ലെവൽ വരുന്ന വെച്ചാല് 10mm. ഇത് 6mm, ഇത് 10. അതായത് ഇടാൻ പറ്റുന്ന വിറ്റിന്റെ സൈസ്. ഇതിനൊക്കെ റേറ്റ് വരുന്നുണ്ട്?
ഇത് നമുക്ക് 10 mm 900 rupees വരുള്ളൂ. 900 rupees അതിനെ വെച്ച് റേറ്റ് കമ്മിയാണ്. റേറ്റ് കമ്മിയാണ് അല്ലേ. ഇത് 900 rupees വരും. ഇത് വന്നിട്ട് നമുക്ക് 950 വരും. ഇതും 10 mm 950 വരും. ഗോച്ചെങ്ങിന്റെ ഇത് മൈസൺ വന്ന കമ്പനിയാണ്. ഇത് ഡോങ്സ് വന്നിട്ട് 1300 rupees വരും. 1300 rupees ക്വാളിറ്റി അങ്ങോട്ട് മാറുമ്പോൾ ചെറിയ റേറ്റ് വ്യത്യാസം അല്ലേ. ബ്ലാക്ക് ആൻഡ് ഡെക്കർ മോഡലുണ്ട്. ഇതൊരു 1400 rupees വരും. ബ്ലാക്ക് ആൻഡ് ഡെക്കർ മോഡലാണ്. മോഡൽ തന്നെയാണ്. ബ്ലാക്ക് ആൻഡ് ഡെക്കർ ഏകദേശം മോഡൽ ഇങ്ങനെ ഗണ്ട് പോലെ. ഓക്കെ ഓക്കെ. അത് എത്രയാണ് റേറ്റ്? 1300 ഇതൊക്കെ 10 mm. അടുത്ത് വരുന്ന വെച്ചാല് അടുത്തുള്ളത് 13 mm ബിറ്റ് ഇടാൻ പറ്റുന്ന ഐറ്റംസ്. അത് കുറച്ച് വലിപ്പം കൂടി അതിനനുസരിച്ച് ഹാമറിംഗ് ഓപ്ഷൻ വരും. ചോമ്പലിക്ക് യൂസ് ചെയ്യാം. നമ്മൾ ആണിയൊക്കെ സ്ക്രൂ ഒക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് 13 mm. ഇത് റേറ്റ് വരുന്ന മൈസൺ സ്റ്റാർട്ടിങ് 1000 rupees വരും. 1000 rupees മൈസൺ 1000 rupees. അടുത്ത മോഡൽ? അടുത്ത മോഡൽ ഇത് മൈസണിൽ തന്നെ കുറച്ച് വാട്സ് കൂടുതലാണ്. ഇത് വന്നിട്ട് ബോസ് മോഡലാണ്. ബോസ് മോഡൽ ബോസ് നമ്മളെ. ഓക്കെ ഓക്കെ. വന്നിട്ട് 1200 rupees. 1200 rupees വാട്സ് കൂടുതലാണ്. 780 watts. 780 watts. ഇതൊക്കെയാണെങ്കിൽ ഇത് 650. ഈ ചെറുതിന്റെ വാട്സ് ചോദിക്കാം. ഇതൊക്കെ ഉണ്ടാവും. ചെറുത് വന്നിട്ട് നമുക്ക് 350 watts. 350 watts ആ റേഞ്ചിൽ ഉണ്ടല്ലോ. ഇതൊക്കെ 13 mm. ഇത് വേറെ രണ്ട് മൈസണിന്റെ ബ്രാൻഡാണ്. ഇത് ഗോച്ചെങ്ങിന്റെ. ഗോച്ചെങ്ങിന്റെ ഇത് വന്നിട്ട് 1500 rupees വരും. 650 watts തന്നെ 1500. ഇത് പുതിയ മോഡൽ. പുതിയ മോഡൽ. ഇത് പുതിയ മോഡൽ 1600. ഇത് അതിന്റെ മോഡൽ 650 watts തന്നെയാണ്. ഇത് കിട്ടിയിട്ടില്ല. 650 watts. എത്ര റേറ്റ് വരുന്നത്? 1600. എല്ലാം ഉപയോഗിക്കാൻ പറ്റും. ഡ്രില്ലിംഗ് ഉപയോഗിക്കാം, ഹാമറിംഗ് എല്ലാം ഉപയോഗിക്കാൻ പറ്റും അല്ലേ. ഇത് 13 mm. പിന്നെ ഡോങ്സിന് എടുക്കാനേ കുറച്ച് ഹെവി ആയിരിക്കും. ഇത് വന്നിട്ട് 1850 rupees വരും. ഡോങ്സിന്റെ 1850. എത്ര വാട്സ് അത്? നമുക്ക് 500 watts. പവർഫുൾ ആണല്ലേ. ഈ ഫ്രണ്ടിലൊക്കെ പിടിയൊക്കെ ടൈപ്പ് ഡോങ് ചെങ്ങിന്റെ. അയച്ചു വെച്ചിരിക്കാം. ഹെവി ഡ്യൂട്ടി ഗോച്ചെങ്ങിന്റെ പ്രൊഫഷണൽ അല്ലേ. എത്ര വാട്സ് അത്? ഇത് വന്നിട്ട് 800 watts. 800 watts. അതിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. പവർ കൂടുതലാണ്. പവർ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പവർ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു സിമ്പിൾ മോഡൽസ്. ഇതിന് കൂടുതൽ മോഡൽസ് ഇനി ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടോ? 2026 5kg ഹാമറിംഗ് ടൈപ്പ് അല്ലാണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് കുറച്ച് വലിയ സാധനം കണ്ടോ അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ സവൊക്കെ നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. പിന്നെ വീട്ടിൽ യൂസ് ചെയ്യാൻ കുറേ പേര് ഡ്രിൽ മെഷീൻ ചോദിക്കുന്നുണ്ട്. വീട്ടിൽ നമ്മുടെ ഹോം യൂസിന്. ഹോം യൂസിന് ഇതിനാകുമ്പോ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക്. ഇതൊരു ഒരു വീട്ടിലേക്കൊണ്ട് എല്ലാ ഐറ്റംസ് കിട്ടുന്ന ഒരു സെറ്റാണ്. കിറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അൾട്രാ ഫാസ്റ്റ് പറഞ്ഞ കമ്പനിയാണ്. അൾട്രാ ഫാസ്റ്റ് അല്ലേ. അൾട്രാ ഫാസ്റ്റ് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇതൊക്കെ നമുക്ക് വീടുകളില്ലേ. എന്താ പറയുക, സ്ക്രൂ ഡ്രൈവർ സെറ്റുകൾ, പിന്നെ കട്ടിംഗ് പ്ലെയർ, പിന്നെ എന്താ പറയുക, പിന്നെ വയർ കട്ടർ, ഡ്രില്ല് ബിറ്റ്, മെറ്റ് ടാപ്പ്, അതിന്റെ കൂടെ തന്നെ അൾട്രാ ഫാസ്റ്റ് ഡ്രില്ല് മെഷീൻ അല്ലേ. ഇതായത്ര 550 watts. 550 watts. വീട്ടിലൊക്കെ ഒന്ന് എല്ലാ പണിയും എടുക്കാം. ഹാമറിംഗ് ഉണ്ട്, ഡ്രില്ലിംഗ് ഉണ്ട്, സ്പീഡ് അഡ്ജസ്റ്റ്മെന്റ് വരും, ഫോർവേഡ് റിവേഴ്സ് എല്ലാമേ ഉണ്ട്. ശരിക്കും പറഞ്ഞ വീട്ടിൽ ഇതൊത്തിരി സെറ്റ് വേണല്ലേ. എന്നാലും എല്ലാം പണി ആരും വിളിക്കേണ്ട ആവശ്യം, നമുക്ക് പണി എടുക്കാം. അതെ അതെ. ഇതൊക്കെ റേറ്റ് വരുന്നത് ഈ ഒരു ബോക്സിന്? 2000 rupees. ഈ ഒരു ബോക്സ് ഡ്രില്ലിംഗ് സെറ്റിന് വെറും 2000 rupees കേട്ടോ. അടിപൊളി നല്ല എനിക്കൊന്ന് അത്യാവശ്യം ഒരു മിതമായ നിരക്കാല്ല ഇത്. നല്ല ഹോൾസെയിൽ റേറ്റ്, ഹോൾസെയിൽ റേറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത്രയും വിലക്കുറവ് കിട്ടുന്നല്ലേ. ഓക്കെ. ശരിക്കും ആമസോൺ നോക്കിയാൽ ഒരു 3000-4000 rupees കൊടുക്കുന്ന നല്ല കിട്ടൂല. ഓക്കെ. നമുക്ക് അടുത്ത് ഈ അടി കാണുന്ന ഒരുപാട് ബോക്സ് കാണുന്നത് ഇതൊക്കെ ഒന്ന് സെറ്റപ്പ് ഇല്ലത്. ഗോച്ചെങ്ങിന്റെ ഒക്കെ അടിപൊളി എന്തല്ലോ. ഒരുപാട് പിന്നെ എക്സ്ട്രാ പവർ, ഹൈമാക്സ്, പിന്നെ ഇതൊക്കെ ഇതൊക്കെ എന്ത് സെയിം സെറ്റപ്പാണോ? ഇതൊക്കെ നമുക്ക് ഹാമറിംഗ്, ഡ്രില്ലിംഗ്, ഹെവി യൂസിന് ഹിറ്റി ടൈപ്പ് പറയും. ഹിറ്റി മെഷീൻ, അതായത് നമ്മൾ ഈ വീട് പണി എടുക്കുന്ന തൊഴിലാളികൾക്ക് അങ്ങനത്തെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റാർക്കുട്ട് ഗോൾഡ് പറഞ്ഞ വലിയ ഡ്രില്ലിംഗ് മെഷീൻ അല്ലേ. അത് വന്നിട്ട് 2 ഓപ്ഷൻ വരും, ഹാമറിംഗും ഡ്രില്ലിംഗും വരും. അങ്ങോട്ടാക്കിയ ഹാമറിംഗ്, ഇങ്ങോട്ടാക്കിയ ഡ്രില്ലിംഗ്. ഇത് 20 mm നമുക്ക് യൂസ് ചെയ്യാം. 20 mm ബിറ്റ്, ബിറ്റ് അതിലൂടെ ബിറ്റും ഉണ്ടോ? രണ്ട് ബിറ്റും, മൂന്ന് ബിറ്റ്. ഇതിന്റെ കൂടെ 3 ബിറ്റും കൂടെ വരുന്നുണ്ട്. ഇതൊക്കെ ഇതൊക്കെ ഈ ഒരു ബോക്സ് എത്ര റേറ്റ് വരുന്നത്? ഈ ഒരു സെറ്റപ്പിന് ഇത് 2000 വരും. 2000 rupees. ഈ ഒരു ഡ്രില്ലിംഗ് മെഷീൻ വെറും 2000 rupees. അടിപൊളി വീട് പണിക്കാർക്ക് പോകുന്നവർക്ക്, കൺസ്ട്രക്ഷൻ മേഖലയിൽ പെടുന്ന ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതിന്റെ ഒരുപാട് മോഡൽസ് നമുക്ക് കണ്ടോക്കാം. ഇത് 26, 3 ഓപ്ഷൻ വരും, ഹാമറിംഗും ഡ്രില്ലിംഗും ചിപ്പിങ്ങും. 26 mm ഹാമറിംഗ്, ചിപ്പിങ് ഹാമറിംഗ്, ഡ്രില്ലിംഗ്, ചിപ്പിങ് 3 ഓപ്ഷൻ വരും. ഫോർവേഡ് റിവേഴ്സ് ഉണ്ടാവും. അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് എത്ര റേറ്റ് വരുന്നത്? ഇത് വന്നിട്ട് 2600. വെറും ചെറിയ പൈസ 2600 rupees ഇതിനൊക്കെ അല്ലേ. അത് സംഭവം കൊള്ളാട്ടോ. അതിനോട് ബിറ്റും വരുന്നുണ്ട്. 5 bits. ഇതിനോട് 5 bits. ഈ ഒരു ഡ്രില്ലിംഗ് മെഷീനോട് 5 bits വരുന്നുണ്ട്. ബോക്സ് ബിറ്റ് ഉണ്ടാവും. അതൊക്കെ ഇതിന്റെ കൂടെ കിട്ടുന്നതാണ് അല്ലേ. അത് സ്റ്റാർ കൂട്ട് ഗോൾഡിന്റെ ആണ്.
അടുത്ത ഈ ഹൈമാക്സ് ഹൈമാക്സ് നല്ല കളർ നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലോ. ഇതിൽ മൂന്ന് ഓപ്ഷൻ ആണ്, ഹാമറിംഗ്, ഡ്രില്ലിംഗ്, ചിപ്പിംഗ്, അതേപോലെ അഞ്ച് ബിറ്റ് ഉണ്ട്. അഞ്ച് ബിറ്റ് ഹൈമാക്സ്. ഇതിനൊക്കെ എത്ര റേറ്റ് വരുന്നത്? ഇത് വെറും 3000 രൂപ. വെറും 3000 രൂപയുടെ അടിപൊളി എന്താ പറയാ പ്രൊഫഷണൽ അല്ലേ, പ്രൊഫഷണൽ ഡ്രില്ലിംഗ് മെഷീൻ. ഓക്കെ ഓക്കെ. ഇത് എക്സ്ട്രാ പവർ അതെന്തൊക്കെ സെറ്റപ്പ് ആണെന്നുണ്ടല്ലോ. എക്സ്ട്രാ പവറിന് കുറച്ച് നിങ്ങൾക്ക് ടൂൾസ് ഒക്കെ കുറച്ച് കൂടുതലുണ്ടാവും. ഇതിനൊക്കെ ഗ്ലൗസ് ഒക്കെ വരുന്നുണ്ട്. ചെക്ക് ഉണ്ട്, ചെക്ക് എക്സ്ട്രാ ചെക്ക് വരും. നമുക്ക് ചെക്ക് അതിൽ ആഡ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഡ്രിൽ ബിറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെറിയ വർക്കും ചെയ്യാം. ഓക്കെ, അതായത് ഹെവി വർക്കും ചെയ്യാൻ പറ്റും, ചെറിയ ചെറിയ വീട് എന്താ ചെറിയ പണിയും ചെയ്യാൻ പറ്റും അല്ലേ. അതിലുമാണ് നമുക്ക് എക്സ്ട്രാ ചെക്ക് വേണമെങ്കിൽ അടുത്ത് യൂസ് ചെയ്യാം. ഇത് നല്ല കളർഫുൾ ആണ്, അടിപൊളി റെഡ് കളർ അല്ലേ. മൂന്ന് ഓപ്ഷൻ വരും. എത്ര റേറ്റ് വരുന്നുണ്ട്? ഇത് വന്നിട്ട് നമുക്ക് 3200 വരും. 3200 രൂപ. ഇതിലെന്തൊക്കെ ഓപ്ഷൻ വരുന്നത് തിരിക്കാൻ പറ്റുന്ന? ഹാമറിംഗ്, ഡ്രില്ലിംഗ്, ചിപ്പിംഗ്. 3200 രൂപ. അടിപൊളി ഗ്ലൗസ് ഒക്കെ കിട്ടുന്നുണ്ട് നമുക്ക്. കൊറോണ കാലത്ത് ഗ്ലൗസ് ഒക്കെ ഇട്ട് നടക്കാൻ പറ്റിയ ഗ്ലൗസ് അല്ലേ ഇത്. അടുത്ത നമുക്ക് ബോക്സ് നോക്കുക, ഗോച്ചെങ്ങിന്റെ. നമ്മൾ നേരത്തെ കണ്ട ബ്രാൻഡിന് ചെറിയ അടിപൊളി ബ്രാൻഡിന്റെ. അതിന്റെ ഹെവീസ് ആണല്ലേ. ഇത് വന്നിട്ട് ബോസ് മോഡലാണ്. 1050 വാട്ട്സ് വരും. 1050 വാട്ട്സ്. കുറച്ച് ഹെവി തന്നെയാണ്. ഇത് വന്നിട്ട് 4200 വരും. 4200. അത് നല്ല വെയിറ്റ് ഉണ്ടല്ലേ. സംഭവം നേരത്തെ റേറ്റ് കമ്മിയായിരുന്നു. ഇപ്പൊ കൂടിയല്ലേ ചെറുതായിട്ട്. 4200. എന്നാലും മിതമായ നിരക്കാണ് ശരിക്കും. ബോസ് നമ്മുടെ അതേ പ്രൈസ്. കോയമ്പത്തൂര് കിട്ടുന്ന സെയിം റേറ്റ് ആണ് നമുക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ട്. 4200 മാത്രം. അതിന്റെ ഡ്രിൽ ബിറ്റും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. 5 ബിറ്റ് വരും. ഈ ഒരു മോഡൽ ഇനിയും കുറച്ച് മോഡൽസ് ഉണ്ടാവല്ലേ. വേണം നോക്കുകയാണെങ്കിൽ നമുക്ക് തൽക്കാലം മെയിൻ മോഡൽസ് കണ്ടോക്കാം. നമുക്ക് അടുത്ത് എന്തായാലും കാണാൻ വേണ്ടി പോകും. നമ്മള് 5 kg ഡെമോളിഷൻ മെഷീൻ കാണാം. 5 kg ഡെമോളിഷൻ മെഷീൻ കണ്ടോക്കാം അല്ലോ. അപ്പൊ സാറേ, ഇതൊക്കെയാണ് നമ്മുടെ ഡെമോളിഷൻ മെഷീൻ എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മളിപ്പോ ചുമരൊക്കെ പഴയ വീടൊക്കെ പൊളിക്കാൻ വേണ്ടിട്ടല്ലേ. ഇതൊക്കെ പഴയ വീടൊക്കെ പൊളിക്കുന്ന ഡെമോളിഷൻ മെഷീൻ അല്ലേ. 5 kg. എന്റെ അമ്മ ഇത് എന്താ വെയിറ്റ്? 10 kg ഉണ്ടാവില്ല. 900 വാട്ട്സ്. 3200 ഈ ഒരു ഡെമോളിഷൻ മെഷീൻ. 3200. ഇത് അതിന്റെ ഡ്രിൽ ബിറ്റ് ആണോ? ഇതൊക്കെ 2 kg. ഓരോന്നോരോ കിലോ വെയിറ്റ് ഉണ്ടാവും അല്ലേ. 3000. ചെറിയ റേറ്റ് ആണോ? ചെറിയ റേറ്റ് ആണല്ലേ. അത് അവിടെ സെയിം പ്രൈസ്. കോയമ്പത്തൂർ ഡിസ്കൗണ്ട് ഒന്നും ചോദിക്കണ്ട. സെയിം അവിടുത്തെ പ്രൈസ് ആണോ? അത് കേരളത്തിൽ ഡിസ്കൗണ്ട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. അത് കോയമ്പത്തൂർ വിട്ടോ, അതേ പൈസ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അടുത്ത ബോക്സ് നോക്കി. ചോദ ബോക്സ് ആണല്ലോ. അടുത്ത് പിന്നെ മെഗാസ്റ്റാർ കൊണ്ട് കമ്പനിയാണ്. ഇത് വന്നിട്ട് നിങ്ങൾക്ക് 1100 വാട്ട്സ് വരും. 1000. അത് 900. ഇത് 1100. 200 വാട്ട്സ് കൂടി. നല്ല അടിപൊളി റെഡ് കളറ് ഡിമോളിഷൻ മെഷീൻ ആയത്. അതിന്റെ ഡിമോളിഷിങ് ഹാമർ, അതിന്റെ ഓപ്പറേഷൻ മാനുവല്, പിന്നെ പിടിക്കുന്ന സംഭവം ഉണ്ട്, പിന്നെ 2 drill bits അല്ലേ. ഇത് എത്ര റേറ്റ് വരുന്നുണ്ട്? ഇത് വന്നിട്ട് 3400 വരും. 3400. അത് ചെറിയ 200 രൂപ വില. 200 രൂപ കൂടി അല്ലേ. 300. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത ഹൈമാക്സ്. ഹൈമാക്സിനുള്ള പച്ചക്കളറാണോ അല്ലെങ്കിൽ തത്തപ്പച്ച കളറാണോ? 1100 വാട്ട്സ് തന്നെയാണ്. കുറച്ച് ക്വാളിറ്റി ഉണ്ടാവും. ഇത് വന്നിട്ട് നിങ്ങൾക്ക് 3400 വരും. 3400. ഈ ഒരു മെഷീൻ 3400 ആണ്. എല്ലാത്തിനും മെഷീനും 2 drill bits പിന്നെ ഒരു പൊടിക്കുന്ന ഒരു സെറ്റപ്പ് നമുക്ക്. 3400. ഹൈമാക്സ് 3600 സെയിൽ ചെയ്യുന്നതാണ്. 3400 അവിടുത്തെ ആ പ്രൈസ് കൊടുക്കുക. 200 രൂപ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ 4th മോഡൽ നമുക്ക് കണ്ടോക്കാം. ഇത് ഇത് പവർ ടഫ്. ഇത് കുറച്ച് ഇതിനെക്കാട്ടും കുറച്ച് വലിപ്പം കൂടുതലാണ് അല്ലേ. എന്റെ അമ്മ ഇത് എന്താ വെയിറ്റ് അല്ലേ. ഇതൊക്കെ രണ്ടാളും പോകുന്നത്. 1300 വാട്ട്സ്. 1300 വാട്ട്സ്. എത്ര റേറ്റ് ഇതിന്? 4300 രൂപ. ഇതിന് വെറും 4300 രൂപ അല്ലേ. ഇത് പൊന്തിക്കണ രണ്ടാളും കൊണ്ടല്ലേ. പവർ ടഫിന്റെ അല്ലേ. അത് സെയിം സെറ്റപ്പ് അല്ലേ. ഡിമോളിഷൻ മെഷീൻ, ഡിമോളിഷൻ ഹാമർ എന്ന് പറഞ്ഞിട്ട് ഈ നാളെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ രണ്ടെണ്ണം. ഇത് ഡോങ് ചെങ്ങ്. നമ്മൾ നേരത്തെ കണ്ട മോഡൽ ഡോങ് ചെങ്ങും ബി സി കെ ആണ്. നല്ല അടിപൊളി ബോക്സും കിട്ടുന്നുണ്ട് ഇവിടെ. അപ്പൊ അടുത്ത രണ്ട് മോഡലുകൂടെ കണ്ടോക്ക. ഇത് ഡോങ് ചെങ്ങിന്റെ മോഡൽ ആട്ടോ. ക്രീമൊക്കെ കാണുന്നതിലൂടെ ഗ്രീസ്. ഇതിനൊക്കെ ഗ്രീസ് ഒക്കെ ഉണ്ട്. ഗ്രീസ് പിന്നെ പിടിക്കുന്ന സെറ്റപ്പ്, മുട്ടി, ഇത് രണ്ട് ഗ്രീസ് ഉണ്ട്, പിന്നെ ഡ്രിൽ ബിറ്റ്. ഇത് എന്താ ഇതിന്റെ സെറ്റപ്പ്? ഡിസൈൻ മാറിയില്ല ഇതിന്റെ. ഇത് വന്നിട്ട് കുറച്ച് ഹെവിയാണ്. ഡോങ്സ് ആൻഡ് ഡിസി കുറച്ച് ഹെവി ആയി പ്രൊഡക്റ്റ് ആണ്. റെന്റ് ഷോപ്പിലൊക്കെ യൂസ് ചെയ്യുന്നവർ കൊണ്ടുപോകുന്നതാണ്. വാടക കൊടുക്കുന്നത്. ഇപ്പൊ ഒരുപാട് ഷോപ്പുകൾ അങ്ങനെ തുടങ്ങുന്നുണ്ടല്ലേ. ചോദിച്ചു വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഡോങ്സ് ആൻഡ് ഡിസി. അല്ല, ഇപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഷോപ്പാണ് രണ്ട് ടൂൾ എന്ന് പറഞ്ഞു. ഒരു ടൗണിൽ പോയി അഞ്ചെണ്ണം ഉണ്ടാവും. അവര് കൊണ്ടുപോകുന്ന ഐറ്റം അല്ലത്. ഇത് എത്ര റേറ്റ് വരുന്നുണ്ട്? ഇത് വന്നിട്ട് 5000 രൂപ കൊടുക്കാൻ പറ്റും. പിന്നെ ഡി സിക്ക് അത് രണ്ടും ഒരേ ബ്രാൻഡ് തന്നെയാണ്. ഡോങ്സ് ഡി സിക്ക് ഒരേ ബ്രാൻഡ്. രണ്ട് പേരിൽ വരുന്നതായിരിക്കും അല്ലേ. പേരിൽ ഇതൊക്കെയാണ് 5000 രൂപ വരുന്ന സാധനം. നമ്മൾ അടുത്ത വെച്ചാൽ ഡി സി കെ എന്നൊരു ബ്രാൻഡ് നമുക്ക് പൊന്തിച്ച് നോക്കാം. ഇത് സെയിം മോഡൽ. കളർ മാറ്റം തരും അല്ലേ. അതായത് ഇനി വേറെ വ്യത്യാസം ഉണ്ടോ? ഇതിൽ വേറെ ഒരു മാറ്റം. ഇതും 5000 രൂപ. ഇതും 5000 രൂപ. ഇതും 5000 രൂപ. ഇതും 5000 രൂപ. സെയിം റേറ്റ്. അത്രയും ശരിക്കും കോയമ്പത്തൂർ റേറ്റ്. നമ്മൾ ഉക്കടന്മാർക്ക് കിട്ടുന്ന അതേ റേറ്റ് നമുക്ക് നമ്മുടെ അഫ്രാസിന് കിട്ടുന്നുണ്ട് അല്ലേ.
ഓക്കേ, അപ്പൊ നമ്മുടെ അടുത്ത എന്താ സെക്ഷൻ കാണാൻ വേണ്ടി പോകുന്നത്? അടുത്ത് കുറച്ച് വെൽഡിംഗ് മെഷീൻ കാണാനുണ്ട്. വെൽഡിംഗ് മെഷീൻ. അപ്പൊ ഇതുപോലത്തെ നമുക്ക് കുറച്ച് വെൽഡിംഗ് മെഷീന്റെ ഓരോ മോഡൽ ഡിസൈൻ ഒക്കെ കണ്ടോക്കാം. ഒരുപാട് വെൽഡിംഗ് ഷോപ്പുകളൊക്കെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ അവർക്കൊക്കെ വളരെ ഉപകാരമായി വാങ്ങിക്കാൻ വേണ്ടി എവിടെയും പോകേണ്ടതില്ല. അപ്പൊ കുറച്ച് മോഡൽസ് കണ്ടോക്കാം. അപ്പൊ സാബക്ക വെൽഡിംഗ് മെഷീനിലെ കുറച്ച് മോഡൽസ് പറയുമ്പോ നമുക്ക് ഇതൊക്കെ ഏതാണ് മോഡൽസ് വരുന്നത്? ഇത് നിങ്ങൾക്ക് വരുന്ന ട്രിപ്പിൾ ബോർഡ്. ട്രിപ്പിൾ ബോർഡാ? ആ, ട്രിപ്പിൾ ബോർഡ് ഹെവി. 200 ആർക്ക് വരും. 200 ആർക്ക്. നമുക്ക് കണ്ടിന്യൂ വർക്ക് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നതാണ്. ആ, അതിന്റെ അളവൊന്നും എനിക്കറിയില്ല. അവിടെ ചോദിക്കുന്നത് ഇതൊക്കെ എത്ര റേറ്റ് വരുന്നുണ്ട്? ഇത് വന്നിട്ട് 5400. 5400 അല്ലേ? അതായത് നമ്മുടെ വെൽഡിംഗ് ഷോപ്പുകളിലും അല്ലാണ്ട് പണിക്ക് പോകുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന കണ്ടിന്യൂ വർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന. അതിന്റെ ഇത് വന്നിട്ട് സിംഗിൾ ബോർഡ്. സിംഗിൾ ബോർഡ്. സിംഗിൾ ബോർഡിൽ 250 ആമ്പിയർ വരും. 250 ആമ്പിയർ അല്ലേ? ഇത് വന്നിട്ട് നിങ്ങൾക്ക് 4200 വരും. 4200. ടോസൺ. ടോസൺ ഇൻവെർട്ടർ വെൽഡിംഗ് സിസ്റ്റം അല്ലേ? 4200. അടുത്ത് അതിന്റെ ചെറുത് കാണുമ്പോൾ RK200N. അത് RK200 തന്നെ. IGBT. IGBT. IGBT വന്നിട്ട് നിങ്ങൾക്ക് 3400 വരും. ഇത് 3400 അല്ലേ? ആ സെയിം പറയാം, ടോസൺ തന്നെ. 200 ആമ്പിയർ ഉണ്ട്. അതൊക്കെ ഒരു വലിപ്പം. ഈ വലിപ്പത്തിൽ ഒന്നും പ്രത്യേകത ഇല്ല. പണിയോ? വർക്കില. ലുക്കിലല്ല, വർക്കിലല്ല. ബോർഡാണ് ഹെവി. ഹെവി അല്ലേ? വലിപ്പത്തിന്റെ പ്രശ്നമൊന്നുമില്ല. അടുത്ത പ്ലാക്ക് നോക്കുമ്പോഴോ? അടുത്തത് പ്രോട്ടക്ട് വേണ്ട കമ്പനിയാണ്. ചെറിയ മെഷീനാണ് പ്രോട്ടക്ട്. സിംഗിൾ ബോർഡ് തന്നെയാണ്. ഡബിൾ ഫേസ് വരും. സിംഗിൾ ബോർഡിന്റെ ഡബിൾ ഫോർസ് കിട്ടും നിങ്ങൾക്ക്. ഡബിൾ ഫോർസ്. ആ, ഡബിൾ ഫോർസ് കിട്ടും. എത്ര രൂപ? ഇത് വന്നിട്ട് 5400. 5400 രൂപ. ഇത് ഐബിലിന്റെ മോഡലാണ്. ഐബിൽ. ഐബിൽ. അതിന്റെ വെൽഡിംഗ് മെഷീന്റെ മോഡൽ 5400. ഇത് വാങ്ങിക്കുന്നത് ഏകദേശം ഒന്നു തന്നെ ആയിരിക്കും അല്ലേ? സെയിം തന്നെ. കമ്പനി നെയിം മാറുന്നില്ല. ഓക്കെ ഓക്കെ. ഇത് ഇത് വന്നിട്ട് നിങ്ങൾക്ക് 228 ആമ്പിയർ വരും. 228 ആമ്പിയർ. AC DC ഡിസിയിലും വർക്ക് ചെയ്യുന്ന വെൽഡിംഗ് മെഷീൻ. ഇത് 3750 വരും. വെറും 3750 ആണ് നമുക്ക് ഈ ഒരു വെൽഡിംഗ് മെഷീൻ ആണത്. അടുത്ത് നോക്കിയാൽ ലാസ്റ്റ് മോഡല്. ലാസ്റ്റ് മോഡല് ഡെൽറ്റ. ഇത് ഫുഡ് നല്ല അടിപൊളി ഡെൽറ്റ. നല്ല ചുവന്ന പെട്ടി, നല്ല ചുവന്ന വെൽഡിംഗ് മെഷീൻ. ഇത് 200 ആമ്പിയർ ഉള്ളതാണ്. 200 ആമ്പിയർ. ഇത് വന്നിട്ട് 3300. വെറും 3300 അല്ലേ? അപ്പൊ മെയിൻ ആയിട്ട് ഈ 6 മോഡലാണ് നിങ്ങൾ വെക്കുന്നത്. അത് കൂടാതെ മോഡൽസ് ഉണ്ട്. സ്റ്റോക്ക് കഴിഞ്ഞിരിക്കും. കോവിഡ് പ്രശ്നം എത്തുന്നില്ല അല്ലേ? ഇപ്പൊ ഏത് മോഡൽ വേണമെങ്കിലും എടുത്തു കൊടുക്കാൻ പറ്റില്ല. ഇതിൽ നമുക്ക് ഒരു 4-5 മോഡൽ കൂടി എത്താനുണ്ട്. എത്താനുണ്ട്. ഇതൊക്കെയാണ് മെയിൻ നമുക്ക് വെൽഡിംഗ് മെഷീൻ കാണുന്നത്. അപ്പൊ അതിനുശേഷം നമുക്ക് ലാസ്റ്റ് വരാൻ, ഇതുവരെ ഇതൊക്കെ കട്ടിംഗ് മെഷീൻ ആണോ അല്ലേ? കട്ടിംഗ് മെഷീൻ. മാർബിളും വുഡും കട്ട് ചെയ്യുന്ന മെഷീൻ. ബ്ലേഡ് മാറ്റിയിട്ട് യൂസ് ചെയ്യാം. മാർബിള്, ടൈൽസ്, മരം, മരം എല്ലാം കട്ട് ചെയ്യും. പ്ലൈവുഡ് കട്ട് ചെയ്യാൻ പറ്റില്ല. പ്ലൈവുഡും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ ഒരുപാട് 1, 2, 3, 4, 5, 6, 7, 8 മോഡലും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒന്ന് റേറ്റ്. സ്റ്റാർട്ടിംഗ് ഇതാണോ? സ്റ്റാർട്ടിംഗ്. സ്റ്റാർട്ടിംഗ് റേറ്റ് 1400 രൂപ. ഇത് നല്ല വെയിറ്റ് ഉണ്ട്. ഇത് നല്ല കട്ടിംഗ് മെഷീൻ. ഇത് ഏതാ ബ്രാൻഡ്? എക്സ്ട്രീം പ്ലസ്. എത്ര വാട്ട്സിന്റെ? 1200 വാട്ട്സ്. 1200 വാട്ട്സിന്റെ കട്ടിംഗ് മെഷീൻ. എത്ര റേറ്റ് വന്നത്? 1200. ഓക്കെ. അതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് അടുത്ത മോഡൽ. ഇത് മൈസൺ. ഇത് വന്നിട്ട് 1500 രൂപ വരും. 1300 വാട്ട്സ്, 1500 രൂപ. മൈസൺ ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. അടുത്തത്? അടുത്തത് വന്നിട്ട് എക്സ്ട്രാ പവർ. എക്സ്ട്രാ പവർ എന്ന് പറഞ്ഞ ബ്രാൻഡ്. നിങ്ങൾക്ക് വന്നിട്ട് 2200 രൂപ വരും. 2200 രൂപ. 1240 വാട്ട്സ് ആണ്. 1200 വാട്ട്സ് പവർ കൂടും. നല്ല പെർഫോമൻസ് കിട്ടുന്ന നമ്മുടെ സാബോർ പറയുന്നത്. നല്ല നല്ല വെയിറ്റ് ഉണ്ട്. നല്ല ഇത് എഴുതിയിട്ടുണ്ട്. മാർബിൾ കട്ടർ ആണല്ലേ? മാർബിൾ കട്ടർ. ബ്ലേഡ് മാറ്റി, ബ്ലേഡ് മാറ്റി അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയാൽ പറ്റും. ഓക്കെ ഓക്കെ. 2300 രൂപ. 2300 രൂപ. നെക്സ്റ്റ്. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് 4-inch. ഇതൊക്കെ 4-inch ബ്ലേഡ് ആണ്. ഇതൊക്കെ 4-inch ബ്ലേഡ്. 4-inch തന്നെ നമുക്ക് ഹെവി ഡ്യൂട്ടി. 1280 വാട്ട്സ് ഹെവി ഡ്യൂട്ടി. ഗോച്ചെങ്കില്. ആ സെയിം പറയാം, നമ്മുടെ ഗോച്ചെങ്കിന്റെ ബ്രാൻഡ്. ഗോച്ചെങ്കിന്റെ ബ്രാൻഡ് ആണ്. അടിപൊളി കട്ടിംഗ് മെഷീൻ. കുറച്ച് വലിപ്പുണ്ടല്ലോ. 7-inch ബ്ലേഡ് വരെ യൂസ് ചെയ്യാം. വലിയ ബ്ലേഡ് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിൽ എന്തൊക്കെ കട്ട് ചെയ്യാൻ പറ്റും? ഇത് മാർബിൾ ഇട്ട് ചിലവര് ചൊമ്മരടക്കം യൂസ് ചെയ്യും. ചൊമ്മരടക്കം മുറിക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ലേ? നല്ല പവർഫുൾ ആയി. എത്ര വാട്ട്സ് ആണ് ഇത് വന്നിട്ട്? നമുക്ക് 1450 വാട്ട്സിന് ഹെവി ഡ്യൂട്ടി. 1450 വാട്ട്സിന് ഹെവി ഡ്യൂട്ടി. എത്ര റേറ്റ്? ഇത് വന്നിട്ട് 3100 രൂപ. 3100 രൂപ ഹെവി ഡ്യൂട്ടി നല്ല കട്ടിംഗ് മെഷീനാണ് ഉള്ളത്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് കട്ടിംഗ് മെഷീൻ മോഡൽസ് അല്ലേ? ഒരു 7 എട്ടെണ്ണല്ലോ. 1, 2, 3, 4, 5, 6, 7 മോഡൽ വേണമെങ്കിൽ ഈ മോഡൽസ് ഉണ്ടല്ലേ? വെക്കാൻ ഇവിടെ വെക്കാൻ സ്ഥലത്തോടെ ഫുള്ള് ഫുള്ള് നിറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ എന്തൊക്കെ ഐറ്റംസ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ ഉള്ളത്? ഇത് കൂടാതെ നമുക്ക് ഇനി റൂട്ടർ ഉണ്ട്, പ്ലാനർ ഉണ്ട്, ട്രിമ്മർ ഉണ്ട്, പിന്നെ
റൂട്ടർ എന്നൊക്കെ പറയുന്നത് ഇതാണ് നമ്മൾ ഈ കാർപ്പന്ററി വർക്കിന് ഉപയോഗിക്കുന്ന റൂട്ടേഴ്സ് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു ഓൾറെഡി. ഇത് നമ്മൾ കണ്ടതാണ് ലോറിന്റെ ടയറൊക്കെ യൂസ് ചെയ്യുന്ന കറന്റിൽ യൂസ് ചെയ്യാൻ ആ കറന്റിൽ ലോറിന്റെ ടയറൊക്കെ ഊരാൻ പറ്റുന്ന ഐറ്റം ലോറിന്റെ ടയറൊക്കെ ഊരാൻ പറ്റുന്ന മെഷീനായത് ഇത് നമുക്ക് ബാറ്ററിയിൽ യൂസ് ചെയ്യുന്നത് ബാറ്ററിയിൽ വണ്ടികളുടെ ടയർ ആ ഇതിനടിയിൽ ബാറ്ററി ഫിക്സ് ചെയ്തിട്ടേ ഇതിന്റെ അടിയിൽ ബാറ്ററി ഫിക്സ് ചെയ്യും എന്നിട്ട് ഈ മറ്റേ ഡ്രില്ലിംഗ് മറ്റേ സ്ക്രൂ ഒക്കെ ഇടാൻ വേണ്ടി ഇത് റെഡി ചെയ്യുന്നുണ്ട്. വെറും 4500 നമ്മള് ബാറ്ററി പ്രവർത്തിക്കുന്നത് രണ്ട് ബാറ്ററി ഉണ്ട്. നമുക്ക് ഇനി അടുത്ത ഒരു സെക്ഷൻ എന്താ കാണാനുള്ളത്? അടുത്ത് നമുക്ക് കുറച്ച് ഡ്രില്ലിംഗ് മെഷീൻ കാണാനുണ്ട്. നമുക്ക് ബാറ്ററി യൂസ് ചെയ്യുന്ന രണ്ട് മോഡൽ കാണാനുണ്ട്. അത് കണ്ടുപോകുകയാണ് ശേഷം നമുക്ക് കാർ വാഷ് ചെയ്യാൻ ഒരുപാട് കാർ വാഷിന്റെ ഒരുപാട് മോഡൽസ് നമുക്ക് ഇവിടെ കാണാറ് ഫുള്ള് കാർ വാഷ് പ്രൊഫഷണൽ കാർ വാഷ്. ഞാൻ ഈ സാധനം കുറെ നാളെ തപ്പിയെടുക്കുന്നു ഓൺലൈൻ നോക്കി ഭയങ്കര റേറ്റ് ആണ് ഇവിടെ അത്ര അതിനെക്കാട്ടി കുറവ് കിട്ടുന്ന പറഞ്ഞല്ലാരും ഒരു മെഷീനിൽ 2000 രൂപ മാറ്റം രണ്ടായിരം രൂപ ഓക്കെ ഓക്കെ. നമ്മൾ പറയുന്ന മോഡൽ തന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ അടിച്ചു നോക്കിയാൽ ഈ മോഡലിനെ ഓൺലൈൻ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് 2000 രൂപ മാറ്റം രണ്ടായിരം രൂപ റേറ്റും വെച്ച് 2000 രൂപ മാറ്റം വരും. നമുക്ക് കാര്യം ചെയ്യാം രണ്ട് മെഷീൻ കണ്ടോ അല്ലേ ഓക്കെ. നമുക്ക് ആ രണ്ട് മെഷീൻ കണ്ടതിന് ശേഷം നമുക്ക് കുറച്ച് കാർ വാഷും ബാക്കി കുറച്ച് ചെറിയൊരു പ്രൊഡക്ഷൻ മേലെ ഒരുപാട് കോൺക്രീറ്റ് കട്ടർ പിന്നെ പ്രൊഫഷണൽ മിൽട്ടർസോ കട്ട് ഓഫ് മെഷീൻ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇപ്പൊ നമ്മളെ സാബർ കണ്ട് ഇത് എന്തൊരു കറണ്ട് പ്രവർത്തിക്കുന്ന ഇത് ബാറ്ററിയിൽ യൂസ് ചെയ്യുന്നത് ബാറ്ററിയിൽ അല്ലേ ഓക്കെ യൂസ് ചെയ്യുന്ന ഡ്രിൽ മെഷീൻ ചെറിയ ഡ്രിൽ മെഷീൻ. നമ്മൾ ഈ ബാറ്ററി ഒക്കെ ഇട്ടിട്ട് ഡ്രിൽ മെഷീൻ സുഖമായി ഉപയോഗിക്കും. നമ്മൾ എന്താ പറയാ ഈ മേലൊക്കെ ഏണീന്റെ മേലൊക്കെ നിന്നിട്ട് പണിയെടുക്കുന്ന ഒരു കറണ്ട് പോയ സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ ഓക്കെ ഓക്കെ. ഇത് കണ്ടാ ഇത് ബാറ്ററി കാണാൻ ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കാറ് ഈ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന എന്താ പറയാ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന അടിപൊളി എന്താ പറയാ ഡ്രില്ലിംഗ് മെഷീൻ. ഇത് എത്ര മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റും നമുക്കിത്? 3 മണിക്കൂർ. ഇത് ലിത്തിയം അയോൺ ബാറ്ററിയുടെ 1500 mAh നല്ല അത്യാവശ്യം ബാറ്ററി അല്ലേ. രണ്ട് ബാറ്ററി ഉണ്ട് എക്സ്ട്രാ. അപ്പം ഒരു ബാറ്ററി എത്ര മണിക്കൂർ കൊടുക്കും? 1.5 മണിക്കൂർ ചാർജ് ചെയ്താൽ 3 മണിക്കൂർ. 3 അത്രയും ഉപയോഗിക്കാൻ പറ്റും അല്ലേ. അപ്പൊ ഹെവിയുടെ കൂട്ടി എത്ര റേറ്റ് വരുന്നുണ്ട്? 1300. ഈ ബാറ്ററി പ്രവർത്തിക്കുന്ന അടിപൊളി ഡ്രില്ലിംഗ് മെഷീൻ വെറും 1300 രൂപ വിത്ത് രണ്ട് ബാറ്ററി ചാർജർ എല്ലാവിധ സാധനങ്ങളുള്ള ഈ അടിപൊളി മെഷീൻ 1300 രൂപ മാത്രം. അതിന്റെ ഒന്നും കൂടി ഹെവി ആയിട്ടുള്ള ഹാമറിംഗ് ടൈപ്പ് വരും. നിങ്ങൾ ചുമരിലേക്ക് യൂസ് ചെയ്യാം. ചുമരിൽ യൂസ് ചെയ്യാൻ പറ്റും. ചുമരിൽ എത്ര റേറ്റ് വരുന്നുണ്ട്? ഇത് വന്നിട്ട് 3000 രൂപ വരും. ഇത് 3000 രൂപ വരും. എക്സ്ട്രാ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് ചുമരിലേക്ക് യൂസ് ചെയ്യാം. ചുമരിൽ ഇതൊക്കെ ചുമരിൽ അടിക്കാം. നമ്മൾ എന്താ പറയാ ഉദാഹരണത്തിന് നമുക്ക് ആ ഒരു ചുമലൊക്കെ അടിക്കണമെങ്കിൽ ഇതിങ്ങനെ ഇവിടേക്ക് ഫിക്സ് ചെയ്തിട്ട് ബാറ്ററി അടിയിൽ ബാറ്ററി കേട്ടോ. ഇത് 2000 mAh 21 W. ഇത് എത്ര മണിക്കൂർ പ്രവർത്തിക്കാൻ പറ്റിയത്? 3 മണിക്കൂർ അല്ലേ. ഇതിനോട് എക്സ്ട്രാ ബാറ്ററി ഉണ്ടോ? 3000 രൂപ വെറും 3000 രൂപ. നല്ല അടിപൊളി എന്താ പറയാ ഈ ചുമരിലൊക്കെ അടിക്കാൻ പറ്റുന്ന ബാറ്ററി പ്രവർത്തിക്കുന്ന ഡ്രില്ലിംഗ് മെഷീൻ 3000 രൂപ. ഞാൻ ഈ സാധനം കുറച്ച് തപ്പിയുന്നുണ്ട്. ചെറിയൊരു ആവശ്യം ഉണ്ട് എനിക്ക്. ഓക്കെ, എന്തായാലും ഈ റേറ്റ് കിട്ടുന്ന ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. സാധനം 8000-9000 രൂപയ്ക്കാണ് ഓൺലൈൻ കാണുന്നത്. 8000-9000 രൂപ കിട്ടുന്ന അടിപൊളി ബാറ്ററി പോലെ ഡില്ലി മെഷീൻ നമുക്ക് 3000 രൂപയ്ക്കാണ് നമ്മളെ പാലക്കാട് അഫ്രാസ് കിട്ടുന്നത്. അപ്പോൾ സാബോ നമുക്ക് ഈ അത്യാവശ്യം ഇങ്ങനത്തെ ടൂൾസ് നമ്മൾ കണ്ട് പവർ ടൂൾസ് നമുക്കറിയാം. കാർ വാഷിന് കാണുന്നതിന് മുമ്പ് വേറെ ഒന്നും കാണാനുണ്ടോ? വേറെ നമുക്ക് ഗ്രൈൻഡേഴ്സ് ഒരു കുറച്ച് ഐറ്റംസ് കാണാം. ഗ്രൈൻഡേഴ്സ് അല്ലേ? ഒന്ന് ഗ്രൈൻഡേഴ്സ് ഉണ്ടോ? ഓക്കെ ഓക്കെ. അടുത്തത് ഒരുപാട് ആംഗിൾ ഗ്രൈൻഡേഴ്സ് ഇങ്ങനെ അടിപൊളി നമ്മൾ ഈ കട്ടിങ് ഗ്രൈൻഡേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്കിവിടെ സെറ്റപ്പ് ഉണ്ട്. കുറെ കളർ വരും. ഓറഞ്ച്, പച്ച, ഒരുപാട് മോഡൽസ് ഉണ്ടല്ലോ സാബക്ക. ഇതൊക്കെ റേറ്റ് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്? സ്റ്റാർട്ടിംഗ് 900 രൂപ വരുന്നുണ്ട്. 900 രൂപ കാണിച്ചത് 900 900 രൂപ കേട്ടാ. ഓണായി കാണിച്ചു കൊടുക്കാം. അൾട്രാ ഫാസ്റ്റ് എന്ന ബ്രാൻഡിന്റെ പ്രൊഫഷണൽ പവർ ടൂൾസ് ജർമ്മൻ ടെക്നോളജി ആംഗിൾ ഗ്രൈൻഡർ എന്നൊക്കെ. ഇത് എത്ര? 900 രൂപ. അത് ഭയങ്കര 900 രൂപയ്ക്ക് നമുക്ക് ഒരു 5 ബിരിയാണിക്ക് കസ്റ്റമറിന് ഒരു പ്രൈസ് കൊടുക്കണം പറഞ്ഞു. അത്രയും നല്ല അത് സ്റ്റാർട്ടിംഗ് റേഞ്ച് 900 രൂപ. ഇത് നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നത്? ഇത് നമുക്ക് പൈപ്പ് ഇരുമ്പൊക്കെ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യും. ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് വെച്ചിട്ട് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യാം. 4-inch blade. 4-inch blade മറ്റേ. അടുത്ത റേഞ്ച് വരുമ്പോ അടുത്ത് പറയുമ്പോ നമുക്ക് മൈസന് വരുന്നുണ്ട്. അതേ കമ്പനി തന്നെ നമുക്ക് മൈസന് വരുന്നുണ്ട്. ഇത് വന്നിട്ട് നിങ്ങക്ക് 710 W വരും. സൈഡ് സ്വിച്ച് 710 W മൈസൻ ഇത് 1300 വാട്ട്സ് കൂടി സേഫ്റ്റിയും കൂടി. ഇത് ഹൈമാക്സ്.
1400 ആംഗിൾ ഗ്രൈൻഡർ. ഇത് എത്ര വാട്ട്സ് പറഞ്ഞത്? 850 വാട്ട്സ്. ഇത് ഡോങ്സിന്റെ സൈഡ് സ്വിച്ച്, നമ്മൾ നേരത്തെ കണ്ട മാതിരി സൈഡ് സ്വിച്ച്. 710 വാട്ട്സ് തന്നെ ഡിസിക്ക് 1500 രൂപ. അതായത് 900 അങ്ങനെ കൂടി കൂടി 1500. കുറച്ച് ക്വാളിറ്റി ഉള്ള കമ്പനി, ക്വാളിറ്റി കൂടി, അതുപോലെ തന്നെ പവറും കൂടി, യൂസും കൂടി. അടുത്ത് വരുമ്പോ കണ്ടില്ല. എത്ര വാട്ട്സ്? 850 വാട്ട്സ്. എത്ര റേറ്റ്? 1700 രൂപ അല്ലേ. നല്ല മറുപടി. ഇത് എല്ലാം ഒരേ പ്രൊസീജിയർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലേ? എന്ത് യൂസ് ചെയ്യാം? വലിയ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഗ്രൈൻഡിംഗ് കട്ടിംഗ് ഉപയോഗിക്കാൻ വേണ്ടി 1100 വാട്ട്സാ. 1000 വാട്ട്സ് പവർ കൂടിയല്ലേ. 800 വാട്ട്സ് ഹെവി ഡ്യൂട്ടിയാണ്. ബ്ലാക്ക് ആൻഡ് ഡെക്കറിന്റെ ഒക്കെ മോഡൽ അല്ലേ. 1100 വാട്ട്സ് നല്ല ഏറ്റവും ഈ കൂട്ടത്തിൽ ഏറ്റവും പവർഫുൾ സാധനം. ഇത് വന്നിട്ട് പ്രത്യേക സൈഡ് സ്വിച്ചും വരുന്നുണ്ട്, ബാക്ക് സ്വിച്ചും ഉണ്ട്. ഓ, രണ്ട് സ്വിച്ച് ഉണ്ട് അല്ലേ. എത്ര റേറ്റ്? ഇത് വന്നിട്ട് 2400. അതായത് 900 രൂപ മുതൽ 2400 രൂപ വരെയുള്ള ആംഗിൾ ഗ്രൈൻഡർ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സെറ്റപ്പ് അങ്ങനെയുള്ളൂ. നമുക്ക് അടുത്തൊരു ഈ ജനറേറ്ററിനെ പറ്റി ഞാൻ ചോദിക്കും. വസ്തുതയെ നമ്മൾ എല്ലാ വീഡിയോസിലും ക്ലിപ്പിലും വന്നു. ഇത് ആൽഫ മോഡൽ A3600. ഇത് എന്നാ സംഭവം ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത്? 3000 വാട്ട്സിന്റെ സെൽഫ് മോട്ടറിംഗ്. ഇതിന്റെ റേറ്റ് പറയാൻ പറ്റുമോ? റേറ്റ് കസ്റ്റമർ വിളിക്കട്ടെ, ഇപ്പൊ പറഞ്ഞ ചിലപ്പോ പേടിക്കും. അതല്ല, എന്നാ വിളിക്കാൻ വിളിച്ച അവിടുത്തെ പ്രൈസ് തന്നെയാണ്. കോയമ്പത്തൂർ അതേ പൈസ നമുക്ക് ഇവിടെ എന്താ പറയാ ജനറേറ്ററും കഴിഞ്ഞിട്ട് കിട്ടുന്നുണ്ടല്ലേ. കോൾ ചെയ്യുമ്പോൾ നമ്മൾ റേറ്റ് പറഞ്ഞോട്ടെ. ഓക്കെ ഓക്കെ. ചില ഓരോ മാസം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ചെറിയ വ്യത്യാസം വരും അല്ലേ. നമുക്ക് എല്ലാ പ്രോഡക്റ്റും റേറ്റ് മാറാൻ സാധ്യതയുണ്ട്. ഒരേ പ്രൈസ് തന്നെ അല്ല, സ്റ്റോക്ക് മാറുമ്പോ റേറ്റ് പുതിയ റേറ്റ്. അത് ഇപ്പഴേ നമ്മുടെ വ്യൂസിനോട് പറയാല്ലേ. ചിലപ്പോ ഇന്ന് കണ്ട റേറ്റ് ആയിക്കൂല, അടുത്ത ഒരു 2 മാസം കഴിഞ്ഞിട്ട് വരുന്നല്ലേ. ഞാൻ ഫസ്റ്റ് വന്നപ്പോ ഫ്രണ്ട് കണ്ട സാധനം നമ്മൾ അടിപൊളി വുഡ് മാസ്റ്റർ, മറ്റേ മരം മുറിക്കുന്ന അടിപൊളി എന്താ പറയാ ചെയിൻസോ, അടിപൊളി മരം മുറിക്കുന്ന ചെയിൻസോ ഒക്കെ ഉണ്ട്. ചെറിയ റേറ്റ് അത്യോ റേറ്റ്, എത്ര സ്റ്റാർട്ടിംഗ് റേറ്റ് എത്ര ഉണ്ട്? സ്റ്റാർട്ടിംഗ് റേറ്റ് ഉള്ളത് കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ്. 4100 വരും. 4100 രൂപയ്ക്ക് അടിപൊളി എന്താ പറയാ മരം മുറിക്കുന്ന മെഷീനുകൾ 4100 രൂപ മുതൽ ഇട്ടാ. പല പല മോഡലുകളുണ്ട്, നല്ല അടിപൊളി വുഡ് മാസ്റ്റർ, പിന്നെ ഇതൊക്കെയാണ് ഇറേസർ എന്ന് പറഞ്ഞ 2-3 ബ്രാൻഡുകളിൽ അടിപൊളി മരം മുറിക്കുന്ന മെഷീൻ. ഇത് എത്ര റേറ്റ് ഉണ്ട്? നാല് അഞ്ഞൂറ്. ശരിക്കും പറഞ്ഞത് നമുക്ക് ആമസോണിനെ കിട്ടുന്നതിനെക്കാട്ട് റേറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടല്ലേ. കമ്മി തന്നെ. അപ്പൊ ഒരുപാട് മോഡൽ നമ്മൾ ഇപ്പൊ തന്നെ കണ്ടു കഴിഞ്ഞു. നമുക്ക് ഇനി അടുത്തൊരു സെക്ഷനിലൊക്കെ എന്താ പറയാനുള്ളത്? പിന്നെ 700 വരെ ഉണ്ട്. 700 വരെ ഉണ്ട്. ഓക്കെ ഓക്കെ. സിസി മാറും. 58 സിസി ആണ്. 60 സിസി വരും. 62 സിസി, 68 സിസി. അത് നമ്മുടെ വണ്ടിയുടെ സിസി പറയുന്ന പോലെ തന്നെ ഇതിനും ഇതിന്റെ എഞ്ചിൻ കപ്പാസിറ്റി ആയിരിക്കും അല്ലേ. ഓക്കെ ഓക്കെ. ഇതൊക്കെ നല്ല കൈ മുറിയും, നല്ല അടിപൊളി ബ്ലേഡാണുള്ളത്, സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ. 4100 4500. കറന്റ് യൂസ് ചെയ്യുന്ന ചെയിൻസോ ആ ഒന്ന് നമുക്ക് കാണിച്ചു തരാം. കറന്റിൽ യൂസ് ചെയ്യുന്നത് 3000 രൂപ ഉള്ളൂ. ആ ഒന്ന് പുറത്തെടുക്ക വെക്കാ, നമ്മളെ ഇവിടുത്തെ വെക്കിണ്ട് നമുക്ക് പുറത്തെടുത്ത് കാണിച്ചു കൊടുക്കാം. ഇത് കറണ്ട്, അതായത് ഇതൊക്കെയാണ് നമുക്ക് പെട്രോൾ ഡീസലാ, പെട്രോൾ വെച്ച് ഉപയോഗിക്കുന്ന മരം മുറിക്കുന്ന മെഷീനാണ്. ഇതൊക്കെയാണെങ്കിൽ നമുക്ക് കറണ്ടില്. ഇത് ഇറക്കുന്നത് ഇപ്പൊ പുതിയ വന്ന മോഡലാണ്. ഇത് പുതിയ മോഡലാണ്. പണ്ടൊന്നും ഈ കറണ്ടിൽ ഉപയോഗിക്കുന്ന സാധനം ഉണ്ടല്ലോ. ഈ ഒരു മോഡൽ വെച്ചാൽ ഇലക്ട്രിക് ചെയിൻസോ, അതായത് കറണ്ടിൽ പ്രവർത്തിക്കുന്ന ചെയിൻസോ പൊട്ടിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി തുറന്ന് കാണിക്കാൻ കേട്ടോ. ഇത് കോച്ചിങ് ഉണ്ട് അല്ലേ. ഹെവി തന്നെയാണ്. കറണ്ട് അതിന്റെ ബ്ലേഡും കാണുന്നുണ്ടല്ലോ. ബ്ലേഡും കാണിച്ചു. ഇതാണ് ഗോച്ചങ്ങിന്റെ എന്താ മരം മുറിക്കുന്ന മെഷീൻ. കറണ്ടിൽ പ്രവർത്തിക്കുന്ന മരം മുറിക്കുന്ന മെഷീൻ. ആ അതേറ്റാ കാണുന്നിട്ടാ. അതൊന്നെടുത്ത് പൊന്തിച്ച് കാണിച്ചു കൊടുക്കാം നമുക്ക്.
അതായത് ഇത് നമ്മുടെ ഗോച്ച എന്ന ബ്രാൻഡിന്റെ 1350 കറണ്ടിൽ പ്രവർത്തിക്കുന്ന മരം മുറിക്കുന്ന വിഷയം. എത്ര വയറ് വേണം, ഒരു 1 കിലോമീറ്റർ വയർ വെച്ചിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലേ? ഉപയോഗിക്കാം. ഇത് എത്ര റേറ്റ് വരുന്നതിന്? ₹3000 അടിപൊളി ഗോച്ചങ്ങിന്റെ മരം മുറിക്കുന്ന മെഷീനാണ്, കറണ്ട് പ്രവർത്തിക്കുന്ന മരം മുറിക്കുന്ന മെഷീന്. അപ്പോ ഇത് ഒറ്റ മോഡലേ ഉള്ളൂ? ഒറ്റ മോഡൽ, ഒറ്റ മോഡൽ, നല്ല ക്വാളിറ്റി ഒരു ഗോച്ചങ്ങിന്റെ മോഡൽ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സാബൊക്കെ നമുക്ക് അടുത്തൊരു സെക്ഷൻ നമുക്ക് എന്താ കാണാനുള്ളത്? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഉള്ളിലേക്ക് വരാം. നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് എടുക്കാം. വെയിറ്റ് കൂടിയ ഒരുപാട് സാധനങ്ങളുണ്ട്, നമുക്ക് അതൊന്ന് പുറത്തെടുത്ത് കാണിച്ചെടുക്കാൻ പറ്റൂല. അപ്പോ ഈ ഒരു സെക്ഷനിൽ എന്താണ് ഈ മേലെ കാണുന്നത്? കമ്പ്രസർ. ഇതിപ്പോ നേരത്തെ വന്ന സ്റ്റോക്കാണ്, മോഡലാണ്. നമ്മൾ പുതിയതായിട്ട് നമ്മൾ തന്നെ ഓൺ പ്രോഡക്റ്റ് ഉണ്ട്, കാർസ് കൊണ്ട് കമ്പനിയാണ്. നമ്മൾ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് ലാസ്റ്റ് കാണിച്ചത്. 30 ലിറ്റർ കമ്പ്രസർ ഉണ്ട്, 50 ലിറ്റർ. ഇതൊക്കെ വണ്ടിയൊക്കെ വണ്ടി കയറുന്ന കമ്പ്രസർ കാര്യങ്ങളൊക്കെയാണ്. അതിന്റെ ഹൈമാക്സ് പറഞ്ഞാൽ ഇത് അത് പറയല്ലേ? നമ്മള് കട്ടിങ് നമ്മളെ ഈ എന്താ പറയാ അലുമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിക്കുന്ന കട്ടിങ് മെഷീൻ ഹൈമാക്സ്. ഇതൊക്കെ റേറ്റ് വരുന്നുണ്ട്? ഇത് വന്നിട്ട് നമുക്ക് 10-200 വരും. 10-200 സ്റ്റാർട്ടിങ്, 5-800 മുതൽ നമ്മുടെ വേറെ കമ്പനി ഉണ്ട്, കമ്പനി ഉണ്ട്. ഇതൊക്കെ ഹെവി ക്വാളിറ്റി സാധനങ്ങൾ. ഇപ്പൊ മരം മുറിക്കുന്ന ഒരുപാട് മോഡൽ പറഞ്ഞത് 18 ബാറുള്ളത്, 20 ബാർ, 22 ബാർ, സി മാറ്റുള്ളത്, 7-800 വരെ നമ്മൾ എടുത്തു. 4,100 പോലെ 7-800 വരെ അടിപൊളി മരം മുറിക്കുന്ന മെഷീൻ. ഒരുപാട് മോഡൽസ് ആണ് ബോക്സിൽ കാണുന്നത്. താഴേക്ക് നോക്കാൻ നമുക്ക് ഇവിടെ കട്ടിങ് മെഷീൻ ഉണ്ട്, കട്ട് ഓഫ് ഉണ്ട്, കട്ട് ഓഫ് മെഷീൻ ഉണ്ട്, കട്ട് ഓഫ് മെഷീൻ. 3-4 പ്രൊഡക്ട് ഗോച്ചുണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ അല്ലെങ്കിൽ ഇരുമ്പ് കട്ട് ചെയ്യുന്നത്. 14-ഇഞ്ചിന്റെ അല്ലേ? ഇതൊക്കെ നോക്കി കട്ട് ഓഫ് മെഷീൻ ഉണ്ട്, ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇതൊക്കെ പറയാൻ ബോക്സ് നോക്കിട്ട് കാര്യമില്ല, ഓരോ വാട്സ് മാറും. സ്റ്റാർട്ടിങ് ഒക്കെ റേറ്റ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് വരും 4,200 സ്റ്റാർട്ടിങ് ഉണ്ട്. ജോൺ ഭണ്ടാരി ഉണ്ട്, 4,500, ഡോങ്ചൻ ഗോച്ച് 6,700 വരെ ഉണ്ട്. ഒരുപാട് മോഡൽസ് ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഒരു സെക്ഷൻ മൊത്തം ഈ സെറ്റപ്പ് ആണ്. പിന്നെ വേറെ കാണിക്കാൻ ബ്ലോവർ, നമ്മുടെ ഈ മരം കാർപ്പന്റേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ബ്ലോവർ. പിന്നെ സ്പ്രേ മെഷീൻ, പെയിന്റ് ഗണ്ണ് സ്പ്രേ മെഷീൻ, കമ്പ്രസറിന്റെ സ്പ്രേ മെഷീൻ ഒക്കെ എഴുതുന്നുണ്ട്. ഇതൊക്കെ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന സാധനം. നമുക്ക് ലിറ്റർ കണക്ക്, പിന്നെ അലുമിനിയം പ്ലാസ്റ്റിക് പറയുമ്പോൾ ജസ്റ്റ് പറഞ്ഞാൽ മതി. എത്ര സ്റ്റാർട്ടിങ് വന്നിട്ട്? 600, 650, 700. ഒരുപാട് മോഡൽ ഉണ്ട്. ഓ, ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇതൊക്കെ നോക്കി അടിപൊളി പെയിന്റിംഗ് ഉണ്ട്, സ്പ്രേ ഗണ്ണിന്റെ ഒരുപാട് ഐറ്റംസ് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ബ്ലോവേഴ്സ്, പിന്നെ കാർ വാഷ്. ലാസ്റ്റ് കാണിക്കാം അല്ലേ? പിന്നെ ടൂൾസും, ഒരുപാട് ടൂൾസും ഉണ്ട്. ഇനി എന്താ പറയാ, എന്താ പറയാ, അപ്പർ ആ സെക്ഷനിലൊക്കെ ആണെങ്കിൽ ഫുള്ള് നമ്മളെന്താ പറയാ, ഏറ്റവും കൂടുതൽ മലയാളികൾ എടുക്കുന്ന പണി നാടൻ പണിയാണ്. അപ്പൊ ആ നാടൻ പണി എടുക്കുന്ന എല്ലാ ആയിക്കോട്ടെ എല്ലാ ടൂൾസും കാര്യങ്ങളും നമുക്ക് അഫ്രാസ് കിട്ടും അല്ലേ? അപ്പൊ ഓൾമോസ്റ്റ് പിന്നെ നമ്മളെല്ലാ ഐറ്റംസും കണ്ടു. ഇനി വേറെ എന്തെങ്കിലും മിസ് ആയിട്ടുണ്ടോ കാണിക്കാൻ വേണ്ടിട്ട്? നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് നമുക്ക് പുറത്തേക്ക് കാർ വാഷ്. പിന്നെ ടാർപോളിൻ കൂടി ഉണ്ട്. വീഡിയോ ഓൾറെഡി ലെങ്ത് ആയി, പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, മലയാളികൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന സംഭവമാണ് എല്ലാവരും കാണുന്ന എനിക്കറിയാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, കാർ വാഷും കാണിച്ചിട്ട് നമുക്ക് ടാർപോളിൻ കാണിക്കാം, പുറത്തേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് സെക്ഷനായി കാർ വാഷിന്റെ സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. കാർ വാഷ് ഒക്കെ അത് കാർ വാഷ് അല്ലേ? ആ മഞ്ഞയും ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർ വാഷ് പറയുമ്പോ കാർ വാഷ് ഉണ്ട്. അതിനു മുമ്പ് നമുക്ക് വാൾചേസർ ഒന്ന് കാണാം. വാൾചേസർ എന്ന് പറയുമ്പോ സംഭവം നമുക്ക് ഈ ചുമരിലൊക്കെ പ്ലംബിംഗ് പണിക്കാരൊക്കെ യൂസ് ചെയ്യുന്നതാണ്, കുറച്ച് ഹെവി ആയിട്ടുള്ള പൈപ്പ് ഒക്കെ ഇടാൻ വേണ്ടി 5 ബ്ലേഡ് യൂസ് ചെയ്യാം. 5 ബ്ലേഡ്, ഇതാ സംഭവം. ഈ വാൾചേസർ അതിന്റെ ചെറുത്, അതിന്റെ ചെറുത് 5 ബ്ലേഡ് യൂസ് ചെയ്യാം. അതിന്റെ ചെറുതായിട്ട് പുതിയ മോഡൽ പുതിയ മോഡൽ ഞാൻ ഇത് ആദ്യം കാണുന്നുണ്ട്. ചെറിയ ടൈപ്പ് ഒക്കെ ഇത്ര പുതിയ മോഡൽ, പണ്ടൊക്കെ നമ്മൾ കാർ വാഷ് ചെയ്യണമെങ്കിൽ 200 രൂപ കൊടുത്തിട്ട് നമ്മുടെ കടയിൽ പോയി ചെയ്യിപ്പിക്കാം. ഇതൊക്കെ ഇതൊക്കെയാണെങ്കിൽ ഗോച്ചങ്ങിന്റെ കാർ വാഷറാണ്.
ഇതെത്ര ഹെവി ഡ്യൂട്ടി? ഇത് 2500 വാട്ട്സ് 150 ബാർ പ്രോപ്പർ വെൻഡിങ് ആണ്. ഇതിപ്പോ അതിന്റെ വേറെ മോഡൽ, പുതിയ മോഡൽ വന്നാണ്. 2400 വാട്ട്സ് 150 ബാർ തന്നെ വർക്ക് ലൈൻ, വർക്ക് ലൈൻ ഹെവി ഡ്യൂട്ടി. ഇത് ഹെവി ഡ്യൂട്ടി, ഇത് വർക്ക് ലൈൻ. പിന്നെ ഐഡിയലിന്റെ കാർ വാഷ് ഉണ്ട്. ഇത് 210 ബാർ ആണ്. നല്ല നിങ്ങൾക്ക് ഫോഴ്സ് നല്ല കിട്ടും. 2200 വാട്ട്സ്, ഇന്ത്യൻ കമ്പനിയാണ്. ചൈനീസ് കമ്പനി, അത് ഇന്ത്യൻ കമ്പനി. ചൈനീസ് ഇന്ത്യൻ കമ്പനി, പക്ഷെ ഇതിനെക്കാട്ടി ഫോഴ്സ് അതിൽ, ഫോഴ്സ് കൂടുതൽ. പക്ഷെ ബാർ കൂടുതൽ. ഇതിന്റെ ഫോഴ്സ് വാച്ച് ഈ ബാറിലാണ് ഇതുപോലെ എഴുതി വെച്ചവർ എവിടെ കാണുന്നുണ്ട്. 130, 110, 160, 250, 210. അപ്പൊ അതിന്റെ ഒരു പ്രഷർ അങ്ങനെ വാടക കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് മോഡൽസ്. ഇത് ഹെവി ഡ്യൂട്ടി, 2700 വാട്ട്സ് വീൽ വരട്ടെ. പുതിയ മോഡൽ ഉന്തി കൊണ്ട് മാറും, ഉന്തി കൊണ്ട് അടിയിൽ വീൽ വരും. നമ്മുടെ എന്താ പറയാ, ഹൈഡ്രോളിക് ടൈപ്പ്. ഇതേമാതിരി അടിയിൽ വീൽ, ടയർ ടയർ ഉണ്ട്. പുതിയ മോഡൽ, പുതിയ മോഡൽ 2700 വാട്ട്സ്. അത് നന്നായിട്ട്. ടയറൊക്കെ അടിയിൽ, ടയറൊക്കെ എല്ലാം തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ബുദ്ധിമുട്ടായിട്ടുള്ള ബോക്സ് കാണിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ നിങ്ങൾ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ പറഞ്ഞുകൊടുക്കാം. ബാക്കി നമുക്കൊരു കാര്യം ചെയ്താലോ. പിന്നെ ഇതെന്നാ സംഭവം? ഇത് ഡ്രിൽ സ്റ്റാൻഡ്. നമ്മൾ ഡ്രിൽ മെഷീൻ ഒക്കെ 6mm, 10mm, 13mm ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഹോളിട യൂസ് ചെയ്യാം. ഈ വുഡൊക്കെ നമുക്ക് ഷേപ്പിൽ കറക്റ്റായിട്ട് ഹോൾ, വെൽഡിംഗ് കടകളിലും പിന്നെ മരപ്പണിക്കാർക്ക് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഓൺ പ്രൊഡക്ട് കാർ വാഷ് ഉണ്ട്. കാർസ് അതായത് നിങ്ങളുടെ സ്വന്തം പ്രൊഡക്റ്റ് ഉണ്ടല്ലേ? എന്ന ബ്രാൻഡ് പേര് പറഞ്ഞത്? കാർസ്. കാർസ് കണ്ടോക്കിയാലോ, അവിടെ പുറത്താണല്ലേ. ഓക്കെ ഓക്കെ, പുറത്തേക്ക് കണ്ടോക്കാം. പിന്നെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ സ്വന്തം ബ്രാൻഡ് കാർ, ഇതാണ് ഒരു ബ്രാൻഡ് കേട്ടോ. KRS പ്രൊഫഷണൽ ടൂൾസ് പ്രൊഫസർ വന്നിട്ട് 140 ബാർ വരും. അലുമിനിയം പെയിന്റിംഗ് ആണ്. അലുമിനിയം പെയിന്റിംഗ് എന്ന് വെച്ചാൽ അലുമിനിയം പെയിന്റിംഗ് ആണ്. നമുക്ക് അലുമിനിയത്തിന്റെ പെയിന്റിംഗ് ഉള്ളിൽ കാണിച്ചിട്ട് കോപ്പർ പെയിന്റിംഗ്. കോപ്പർ പെയിന്റിംഗ്. ഓ അങ്ങനെ പെയിന്റിംഗ് അല്ലേ ഉള്ളിലാ. ഇത് വന്നിട്ട് നിങ്ങൾക്ക് വീട്ടിൽ യൂസ് ചെയ്യാനൊക്കെ മസ്റ്റാണ്. ഒരു കാർ സ്വന്തം, ഒരു കാർ സ്വന്തം എല്ലാവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന അടിപൊളി കാർ. പ്രഷർ വാഷർ ഇതിനൊക്കെ എത്ര റേറ്റ് വരുന്നത്? ഇത് വന്നിട്ട് 3950. 3950. അതിന്റെ മോഡൽ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇവിടെ കാണിച്ചു കൊടുക്കാം. ഒരു കാരും അതുപോലെ ഇതും ഇത് അവരുടെ ബ്രാൻഡ് കേട്ടോ. ഈ കാർസ് വന്നിട്ട് ഇവരുടെ സ്വന്തം കംപ്രസർ ആയത്. ഈ കംപ്രസർ എത്ര റേറ്റ് വരുന്നുണ്ട്? നമുക്ക് 30 ലിറ്ററിന് വന്നിട്ട് 6500, 50 ലിറ്ററിന്റെ 7500. 50 ലിറ്റർ ബാക്കിൽ ഉണ്ടോ? നമുക്ക് ബാക്കിൽ കണ്ടാൽ ജി എസ് ടി ഓടെയാണ് എല്ലാം പറയുന്നത്. ജി എസ് ടി ഓടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. വിത്ത് ജി എസ് ടി, എല്ലാം ജി എസ് ടി ഓടെ കൊടുക്കുന്നില്ല. കംപ്രസർ മാത്രം ജി എസ് ടി ഓടെ, കംപ്രസർ ജി എസ് ടി ഓടെ. റേറ്റ് ഒക്കെ കൂടിയിട്ടുണ്ട്. നേരത്തെ വന്നിട്ട് 6000, 6200 വിറ്റതാണ്. അപ്പൊ നമ്മൾ ഈ കാർസിന് ഇവരുടെ സ്വന്തം ഈ ഒരു ബ്രാൻഡ് വരെ 3950 രൂപയുടെ ഇവരെ സ്വന്തം ബ്രാൻഡ് പ്രഷർ വാഷ് ആണ്. ആ മോഡൽ ഒന്ന് കാണിച്ചു, പൊന്തിച്ച് കാണിച്ചു നമുക്കത്. ഇതാണ് അവരുടെ ബ്രാൻഡ് കേട്ടോ. ഇവരുടെ സ്വന്തം ബ്രാൻഡ് ആയത് ഹൈ പ്രഷർ കാർ വാഷ്. 3950 രൂപ ഈ കാർ വാഷറിനില്ലോ. നമുക്കത് വർക്ക് ചെയ്ത് നോക്കിപ്പിച്ചത്. ഇവർ ഓൺ ബ്രാൻഡ് കേട്ടോ. ഓൺ ബ്രാൻഡിൽ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം സ്വന്തം. ഈ ഒരു പ്രഷർ വാഷ് 3950 രൂപയുടെ പ്രഷർ വാഷ് ഉണ്ടോ വീട്ടിലും? നമുക്ക് ആ ചളിയൊക്കെ പരിപാടി ചാടും. അത്രയും ഹൈ പ്രഷർ ആണല്ലേ ഇത്. ഹൈ പ്രഷർ കാർ വാഷ് ആയതാണ്. അതിനുള്ള റൊട്ടായിട്ടും കാര്യങ്ങളൊക്കെ ചെറിയ റേറ്റാണ്. 3950 രൂപ പറയുമ്പോൾ ഭയങ്കര ചെറിയ റേറ്റ് ആട്ടാ. അടിപൊളി അടിപൊളി, നല്ല പ്രഷർ, നല്ല പ്രഷർ ഉണ്ടല്ലേ. ഹെവി പ്രഷർ നോക്കിയാൽ ഈ ചളിയൊക്കെ പോകുന്നുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ കണ്ടിരിക്കുക ഒരു സത്യം പറഞ്ഞ ഒരു വലിയ വീഡിയോ തന്നെയാണ്. പക്ഷെ കാരണം വെച്ചാൽ അത്രയും വലിയ വീഡിയോ ആക്കിയേ നമുക്ക് പറ്റുള്ളൂ. അച്ഛാ ഇത്രയും പ്രൊഡക്റ്റുകളും നമ്മളെ എന്താ പറയുക, കേരളത്തിൽ എന്താ പറയുക, ഹെവി റേറ്റിലുള്ള സംഭവങ്ങളാണ് നമുക്ക് ഇവിടെ ഹോൾസെയിൽ റേറ്റിൽ, അത് ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന ഒരു ഷോപ്പ് അഫ്രാസ് നമ്മൾ പരിചയപ്പെടുത്തുന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്ട്സ് ഒക്കെ എങ്ങനെ വാങ്ങിക്കാതുള്ള കാര്യം കൂടി നമുക്ക് നമ്മുടെ സവാദ്വാനോട് ചോദിച്ചു നോക്കാം. അപ്പോൾ നമുക്കുണ്ടല്ലോ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ തീർച്ചയായും കേരളത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ വിളിക്കും. പ്രത്യേകിച്ച് ഈ ഒരു കൊറോണ സിറ്റുവേഷനിൽ, പുറം നാട്ടിൽ ബാംഗ്ലൂരിൽ അല്ലെങ്കിൽ കോയമ്പത്തൂരിൽ നിന്ന് പോയി വാങ്ങിക്കാൻ പറ്റുന്ന സിറ്റുവേഷനാണ് ഇപ്പം. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെ പർച്ചേസ് ചെയ്യാം, എങ്ങനെ ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ബോക്സ് വാങ്ങിക്കണം, അപ്പോൾ ഇത് എങ്ങനെ നിങ്ങൾ അവിടെ എത്തി? ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ണൂർ നിന്ന് എൻ്റെ നാളെ കണ്ണൂർ നിന്ന് ഒരാൾ വിളിച്ചിട്ട് നിങ്ങളുടെ ഇത് വേണമെന്ന് പറയുന്നു, അതെങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അവർ വാട്സപ്പിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ പ്രൈസും ഡീറ്റെയിലും പാർസൽ ചാർജും എല്ലാം കൂടി നമ്മൾ റേറ്റ് പറയും. അതൊരു ഓക്കെ ആണെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് പിൻകോഡ് അയച്ചു തന്നാൽ മതി. അതിൻ്റെ അഡ്രസ്സിൽ ഓഫീസിൽ അവിടെ എത്തും. ഡി ടി ഡി സി കൊറിയർ, KRS പാർസൽ സർവീസ് നമുക്ക് എല്ലാം ഉണ്ട്. രണ്ട് ദിവസം കൊണ്ട് എത്തും അല്ലേ?
ഒരു ദിവസം രണ്ടു ദിവസം മാക്സിമം ബാംഗ്ലൂർ വരെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ. ബാംഗ്ലൂർ ഹൈദരാബാദ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അത്രയും റേറ്റ് കുറവേണ്ട അങ്ങോട്ടൊക്കെ അയക്കുന്നല്ലേ. ഓക്കെ ഓക്കെ. എങ്ങനെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പേയ്മെന്റ് അതിൽ ഗൂഗിൾ പേ വഴി ചെയ്യാം. ഗൂഗിൾ പേ, ഫോൺ പേ, അക്കൗണ്ട് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ഉണ്ട്. അവർക്ക് എന്താണോ എളുപ്പം അത് ചെയ്തോളാം. ഇതിൽ എന്ത് പ്രൊഡക്ഷൻ എന്ത് പണി ചെയ്യാം? ഈ ടൂൾസ്, ചെറിയൊരു ടൂൾസ്, ചെറിയ ടൂൾസ് വേണമെങ്കിൽ പോലെ അവർ അയച്ചിരുന്നാ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായി നമ്മള് ഭയങ്കര ഉപകാരമാണ്. വെച്ചാൽ എത്രയോ ലക്ഷം തൊഴിലാളി ഉണ്ട് നമ്മുടെ കേരളത്തിൽ. അതിൽ ഇത് ഒരു വീട് പണി സംബന്ധിച്ച മരപ്പണി എന്ത് പണിയാണ്, ടൈൽസ്, ഗ്രാനൈറ്റ്, എല്ലാ പണിയെടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത്രയും വിലക്കുറവിൽ എല്ലാവരും പ്രൊഡക്ഷൻ കിട്ടുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരുപാട് നന്ദി. കൊറോണ കാലം എന്നാൽ കൈതരാൻ പാടുന്നാലും നന്ദി. അപ്പോൾ നമ്മളിന്ന് കണ്ടിരിക്കുന്നത് വെച്ചാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, പാലക്കാട് മഞ്ഞക്കുളം പള്ളി റോഡ് സ്ഥിതി ചെയ്യുന്ന അഫ്രാസ്, അഫ്രാസ് പവർ ടൂൾസ് ആൻഡ് ടാർപോളിൻ. ടാർപോളിൻ്റെ വീഡിയോ ഇന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേറെ വീഡിയോ ചെയ്യുക. അതായത് അത്രയും ലെങ്ത് ആയിപ്പോയി. അതായത് അത്രയും പ്രൊഡക്ട്സ് ഉണ്ട് എനിക്ക് കാണിക്കുക. ഒരുപാട് സാധനങ്ങൾ എനിക്ക് കാണിക്കാണ്ടത്ര. അത് പറ്റിയ നമുക്ക് ഈ വീഡിയോ ഒക്കെ ചെയ്തതിന് ശേഷം ഒരു മാസം കഴിഞ്ഞ് നമുക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ നാട്ടിൽ എന്താ പറയുക, ഒരുപാട് തൊഴിലാളികൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഒക്കെ തീർച്ചയായും ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നമ്മുടെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആണെന്നൊരു എല്ലാവർക്കും ശുഭരാത്രി, ശുഭദിനം.